السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، സഹോദരന്മാരെ, ഇന്ന് ലോകം മുഴുവനും അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താണ് പ്രവാചകരുടെ ജീവിതം? എന്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോക ജനതയിലേക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കാനുള്ളത് നമ്മളുടെ ബാധ്യതയാണ്, നമ്മളുടെ കടമയാണ്. അന്ന് അറബ് രാജ്യങ്ങളിൽ അന്താചാരവും അനാചാരവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾ അന്താചാരം അനാചാരത്തിന്റെ പാതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സൗഹാർദ്ദത്തിന്റെയും വിനയത്തിന്റെയും വിചാരത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഷയുമായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനസമൂഹത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനം ഒരുപാട് ഇസ്ലാമിന്റെ സന്ദേശങ്ങളും ഇസ്ലാമിന്റെ ഹുക്കുമുകളും ഇസ്ലാമിന്റെ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു, വഹിയായി ഇറക്കി കൊടുത്തു. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു കാര്യവും മറച്ചു വെച്ചില്ല. മറ്റുള്ളവൻ എന്നെ ആക്രമിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ ഒറ്റപ്പെടുത്തും, ക്രൂര ഭരണാധികൾ ക്രൂരമായ ഭരണാധികൾ എന്നെ ശിക്ഷിക്കും എന്ന് പോലും വിചാരിക്കാതെ ഇസ്ലാം ദീനിന്റെ ഓരോ സന്ദേശങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം ആരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്തും നോക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറിച്ച് ചീത്ത പറയുമ്പോൾ അവർക്ക് നാം മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് യൂറോപ്യൻ കൺട്രികളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിവേഗമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ഇതിനെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണ ലക്ഷണവും ഭരണശൈലിയും പ്രവാചകരുടെ വ്യക്തിത്വമായിരുന്നു ഇതിന് കാരണം. അത്രക്കും നല്ല ഒരു ജീവിത ശൈലിയെ കൊണ്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പഠിക്കണം, ഇസ്ലാം എന്താണ്, ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്നിങ്ങനെ പ്രവാചകരുടെയും ഇസ്ലാമിൻ്റെയും ഇങ്ങനെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നി എന്ന് പഠിച്ചുകൊണ്ട് അതിനെ എഴുതി ഒരു പുസ്തകമായി ഇറക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇസ്ലാം മതത്തെ കുറിച്ചും പ്രവാചകരുടെ കുറിച്ചും പഠിക്കുകയാണ്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയാണ്. എന്നിട്ട് അതിൽ പലരും, അതിൽ പല ആൾക്കാരും ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഇസ്ലാമിന്റെ ശരിയും പ്രവാചകരുടെ ശരിയും പ്രവാചകരുടെ ജീവിത ശൈലിയും കണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇത് പാടില്ല, ഇസ്ലാം വളരാൻ പാടില്ല, ഇസ്ലാം തകരണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ടും പ്രവാചകരെ മോശമായ നിലക്ക് ജനങ്ങളുടെ ഇടയിൽ എഴുതിക്കൊണ്ടും ജനങ്ങളുടെ ഇടയിൽ പ്രവാചകരുടെ വിദൂരമാക്കുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ട് വരികയാണ്. പ്രവാചകരുടെ ജീവിത ചരിത്രയെ രണ്ട് നിലക്കാണ് ഇങ്ങനെ വിശദീകരിച്ചു പറഞ്ഞത്. അതിൽ ഒന്നാണ് പോളമിക്സ്, മറ്റൊന്നാണ് അപ്പോളജറ്റിക്. എന്താണ് ഈ പോളമിക്കും അപ്പോളജറ്റിക്കും? അതാണ് ഈ ഹിസ്റ്ററിയിലെ പല ആൾക്കാരും ചരിത്രത്തിലെ പല ആൾക്കാരും പ്രവാചകരെ കുറിച്ച് യാഥാർത്ഥ്യമായ പ്രവാചകരുടെ ജീവിതം, യാഥാർത്ഥ്യമായ കാര്യങ്ങളെ യാഥാർത്ഥ്യമായ നിലക്ക് അവരുടെ പുസ്തകത്തിൽ എഴുതി മറ്റുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്തു. പക്ഷേ ചില ആൾക്കാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലി അല്ലാത്ത മോശമായ കാര്യങ്ങളെ പ്രവാചകരുമായി അടുപ്പിച്ച് പ്രവാചകർക്ക് ചീത്ത പേരുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി, എന്നിട്ട് പ്രവാചകർ മോശമാണെന്ന് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു, അവരാണ് പോളമിക്സ്.
ഈ അപ്പോളജറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യമായ കാര്യങ്ങൾ, യാഥാർത്ഥ്യമായ പ്രവാചകരുടെ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ എന്താണ്, പ്രവാചകർ ഈ ലോകത്തിലേക്ക് എന്ത് പറഞ്ഞു കൊടുത്തു, എന്തിനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഈ ലോകത്തിലേക്ക് അയച്ചത്, എന്നിട്ട് എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്, എന്താണ് ഈ ലോകം അതുകൊണ്ട് നേടിയെടുത്തത്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് യാഥാർത്ഥ്യമായ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഈ അപ്പോളജറ്റിക് എന്ന് പറയുന്ന ഈ പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറയാം പ്രവാചകരെ കുറിച്ച്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തതാണ് ഈ അപ്പോളജറ്റിക് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇതിൽ നാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചരിത്രത്തിലെ ഒരു പുസ്തകമുണ്ട്, ദ സ്റ്റോറി ഓഫ് ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്റ്റോറി കഥ. എന്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറുത്തവനെയും വെളുത്തവനെയും ഒരേപോലെ കണ്ട്, ഇങ്ങനെ ഒരേപോലെ കണ്ട ഒരു സംഭവത്തെയാണ് ദ സ്റ്റോറി ഓഫ് ബിലാൽ. കറുത്തവന് അള്ളാഹുവിന്റെ റസൂൽ എന്താണ് സ്ഥാനം കൊടുത്തത്, ഇങ്ങനെ ഇതുപോലത്തെ പ്രവാചകരുടെ വിഷയങ്ങൾ പറയുന്ന ഒരു വിഭാഗമാണ് അപ്പോളജറ്റിക് എന്ന് പറയുന്നത്. ഇനി പോളമിക്ക് എന്താണ്, അവർ പ്രവാചകരെ കുറിച്ച് മോശമായ ചിന്തകൾ എഴുതും, ഇങ്ങനെ പ്രവാചകരെ കുറിച്ച് മോശമായി എഴുതുന്നതിനാണ് പോളമിക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പോളമിക്ക് എന്ന് പറയുന്ന വിഭാഗത്തിൽ. അവർ പ്രവാചകർ ഒന്നിലധികം കല്യാണമായിട്ടുണ്ട്, ഇത് സ്വന്തം മോഹങ്ങളെ, പ്രവാചകരുടെ മോഹങ്ങളെ തീർക്കാൻ വേണ്ടിയാണ് പ്രവാചകർ കല്യാണം കഴിച്ചത്, ഇങ്ങനെ ഒരുപാട് മോശമായ ചിന്തകൾ അവർ എഴുതിയിട്ടുണ്ട്. ഇത് ഒരിക്കലും ശരിയല്ല. നാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് ഇത് അനിവാര്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസ് അജ്മഈൻ. നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല, നിങ്ങൾ ഏതുവരെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും നിങ്ങൾ പ്രവാചകരെ ഏറെ സ്നേഹിച്ചില്ല, അതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഒരുപാട് കാര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.